കാർപെറ്റ് വിത്ത് ആർജെ മൈക്ക്. അഭിനയിച്ച ആദ്യ മൂന്ന് സിനിമകളും 100 ദിവസം ഓടി, ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ഇപ്പോ ഫോർത്ത് സിനിമയും ബ്ലോക്ക് ബസ്റ്ററിലേക്ക്, വിജയ് സൂപ്പറും പൗർണമയും. ഐ ഹാവ് വിത്ത് മീ ഇൻ റെഡ് കാർപെറ്റ് ദ വെരി ഓൺ ഭാഗ്യ നായിക ഐശ്വര്യ ലക്ഷ്മി. Hi Aishwarya, welcome to Red Carpet again. Thank you, thank you. Veendum second Red Carpet. Veendum nammal ettumuttukayana ettumuttana. Okay, so ee paranja moona abhinayicha aadi moona cinema super duper hit 100 divasam odunu bhagya nayika enna tagline. How is this feel? 100 divasam hat trick vijay? Okay, bhayangara santoshana karan nammal abhinayikina ella cinemayum vijayikkanam nanu edoru actorum aagrahikkullu. Okay, alla nammude producer inde kaashu vanam nammal vicharikkillalle en namukku kaashu kittanallo illa orikkalum nammal ennalum vicharikkilla. Appo എന്റെ പ്രൊഡ്യൂസർമാരും നിങ്ങൾ ജനങ്ങളും ഒരുമിച്ച് ഒരുപോലെ സന്തോഷിച്ചതിന് വളരെ വളരെ താങ്ക് യു. ഓക്കെ, സോ സെക്കൻഡ് ടൈം ആണ് റെഡ് കാർപ്പറ്റിൽ വരുന്നത് ഐശ്വര്യ ലക്ഷ്മി. ഫസ്റ്റ് റെഡ് കാർപ്പറ്റ് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, എങ്ങനെ മറക്കും. സോ മായനദി കഴിഞ്ഞിട്ട് ആദ്യ സിനിമ എനിക്ക് തോന്നുന്നു 100 ദിവസം ഓടുന്നതിന് മുമ്പേ ആണ് ഐശ്വര്യയുടെ വരുന്നത്. ഇല്ല, മായനദി റിലീസ് ആയപ്പോഴേക്കും ആദ്യത്തെ സിനിമ 100 ദിവസം ഓടി. ഓക്കെ, സോ അന്ന് വന്നിരുന്ന ഐശ്വര്യ ലക്ഷ്മിക്ക് ഈ പറയുന്ന ചെറിയ പേടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു പാവൻ ഡോക്ടർ പെൺകുട്ടി, അന്നത്തെ ഐശ്വര്യയ്ക്കും ഇന്നത്തെ ഈ സെക്കൻഡ് റെഡ് കാർപ്പറ്റിൽ ഇരിക്കുന്ന ഐശ്വര്യ ലക്ഷ്മിക്കും എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, എന്തൊക്കെ ചേഞ്ച് വന്നു ഐശ്വര്യയില് ഈ ഹാട്രിക്ക് 100 ദിവസം ഒക്കെ കഴിഞ്ഞപ്പോ? ഹാട്രിക്ക് കൊണ്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ ഓരോ സിനിമയും അഭിനയിക്കുമ്പോൾ കോൺഫിഡൻസ് നന്നായിട്ട് കൂടും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ സിനിമകൾ നന്നായിട്ട് പോകുമ്പോഴും നമുക്കൊരു സന്തോഷം ഒരു സമാധാനം ഒക്കെ ഉണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി. എന്നെ ഇന്റർവ്യൂവിന് മുന്നേ ഐശ്വര്യ ലക്ഷ്മി ഭീഷണിപ്പെടുത്തിയായിരുന്നു, ചില പ്രത്യേക ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് മുൻകൂർ. ഇല്ല, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മൂക്കിനിട്ടിടിക്കുന്നു പറഞ്ഞിട്ട് പാവത്തിനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാണ്. പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഞാൻ എന്തൊക്കെ ചോദിക്കാൻ പാടില്ല ഐശ്വര്യലക്ഷ്മിയോട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന്, എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചോദിക്കാൻ പാടില്ല. ഓക്കേ, വാട്സ് ദി ഡെഫിനിഷൻ ഫോർ ദിസ്? ഇഷ്ടമില്ലാത്തവ ഇഷ്ടമില്ലാത്തവ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലാത്തവ എന്ന് ചോദിക്കാം. വാട്സ് ദി ഡെഫിനിഷൻ ഫോർ ദിസ്? താല്പര്യമില്ലാത്തവ പടത്തിലെ വിജയാണോ പൗർണമിയാണോ സൂപ്പർ? ഡയറക്ടറാണ് സൂപ്പർ. സോ ഈ റിയൽ ലൈഫില് പറയുകയാണെങ്കിലേ, ഡോക്ടർ ഐശ്വര്യ ലക്ഷ്മിയാണോ ആക്ട്രസ് ഐശ്വര്യ ലക്ഷ്മിയാണോ സൂപ്പർ? കൂടുതൽ സൂപ്പർ. അതായത് ഈ ഒരു ഡോക്ടർ സൂപ്പർ ആവണമെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഞാനാണ് MBBS കഴിഞ്ഞ ആപ്പാട് ഒരു വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ പ്രാക്ടീസും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആസ് എ ഡോക്ടർ ഞാൻ സൂപ്പർ ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മണ്ടിയായിരിക്കും. അപ്പോ അതിനെക്കാട്ടിലും ഭേദം എന്തായാലും ആക്ടർ ആയിട്ടുള്ള ആളാണ്. ഓക്കെ, സോ ഈ വിജയ് സൂപ്പറും പൗർണമിയും സിനിമ കണ്ട എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ പടം സൂപ്പർ ആണെന്ന്. എപ്പോഴാണ് ഒരു ജനം ഒന്നടങ്കം പറയുന്നത് ഒരു പടം സൂപ്പർ ആണെന്ന്? ആ സിനിമ ജനങ്ങളെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ പടം സൂപ്പറാണ്. കാരണം ഒരാളെ എന്റർടൈൻ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ഒരു സീൻ പോലും ബോറടിക്കാതെ കണ്ടിരിക്കുന്ന ഒരു പടമായിരിക്കണം. അങ്ങനത്തെ ഒരു പടത്തിന്റെ സീൻസ് പലപ്പോഴും വീണ്ടും മനസ്സിലേക്ക് വരും. അങ്ങനെ മനസ്സിലേക്ക് വരുന്ന സീൻസിന് മിക്കവാറും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോ എന്റർടൈൻ ചെയ്യുന്ന പടം സൂപ്പറാണ്. ഐശ്വര്യ ലക്ഷ്മി ഈ പറഞ്ഞ പോലെ ലാസ്റ്റില് ഒരു പടം കണ്ടിട്ട് സൂപ്പർ ആണെന്ന് പറഞ്ഞത് എപ്പോഴാണ്? അന്ധാദൂൻ കണ്ടപ്പോ. അന്ധാദൂൻ, ഓക്കെ. ഈ ചില പടം കണ്ടിട്ടേ അത്ര സൂപ്പർ ഒന്നും അല്ലാത്തതും, നടിയൊക്കെ അല്ലേ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പേഴ്സണലി ഇപ്പൊ ഞാൻ മൈക്കിനോട് വളരെ പേഴ്സണൽ ആയിട്ട് പറയാണ്, എന്റെ ഒരു ഇത് കാരണം വേറൊരാൾക്ക് ഈ സിനിമയെ പറ്റിയിട്ട് ഒരു ഇംപ്രഷൻ വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മൈക്കിനോട് അത് പേഴ്സണൽ ആയിട്ട് പറയും. മൈക്കിന് വന്നോട്ടെ, പേഴ്സണലി വന്നോട്ടെ, പബ്ലിക്കലി ഒരിക്കലും ഞാൻ അതെ, മൈക്കിന് എന്റെ ഒക്കെ ഇടിയിരിക്കട്ടെ. ഓക്കെ, സോ വിജയ് സൂപ്പറും പൗർണമിയിലെ വിജയ് എങ്ങനെയാണ്? ശരിക്കും സൂപ്പർ ആണോ വിജയ്? ആണോ പൗർണമിയിലെ സൂപ്പർ എന്ന് ചോദിച്ചാൽ ആരാണ് ഡയറക്ടർ സൂപ്പർ എന്ന് പറഞ്ഞു? ഡയറക്ടർ സൂപ്പർ. ഓക്കെ, ശരിക്കും വിജയും ഡയറക്ടറെയും മാറ്റിയിരുത്തി, വിജയ് സൂപ്പറും തമ്മിൽ മാത്രം വിജയും പൗർണമിയും മാത്രം കമ്പാരിസൺ ചെയ്ത വിജയാണ് പൗർണമിയാണ് സൂപ്പർ? ആ സിനിമയുടെ കഥ പറയാം. സിനിമയില് സിനിമയുടെ കഥ പറഞ്ഞ സംവിധായകൻ ഇടിക്കും. ഇല്ല, അയ്യോ, ഞാൻ മൊത്തം പറയില്ല. സിനിമയില് ജിസേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ വിജയ് ആദ്യം സൂപ്പർ അല്ല, കുറച്ച് കഴിഞ്ഞ് അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കേണ്ടത്. നമ്മൾ ആദ്യം സൂപ്പർ അല്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോ തെറ്റുകളൊക്കെ തിരുത്തി കുറച്ച് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സൂപ്പർ ആവണ്ടേ. അതുപോലെ ഒരു സൂപ്പർ ആവുന്നുണ്ട്. അടിപൊളിയാണ്. വിജയ് സൂപ്പർ പൗർണമിയിലെ പൗർണമി ഐശ്വര്യ പോലെ റിബൽ ആണോ? ഇല്ല, വീട്ടില് ഞാൻ റിബലാണ്. അതെ, പക്ഷേ പൗർണമി റിബലല്ല. പൗർണമിക്ക് ഭയങ്കര, പൗർണമിയുടെ അച്ഛനും അമ്മയും, എന്റെ അച്ഛനും അമ്മയും ഞാൻ ഒരിക്കൽ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, കൊറേ പ്രാവശ്യം പുറകെ നടന്ന് പറയണം, എന്നാലും ചിലപ്പോ കേൾക്കത്തില്ല. അവര് എന്നെക്കാട്ടിലും വലിയ റിബലാ. സിനിമയ്ക്ക് വേണ്ടി എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും? ഇല്ല, അങ്ങനെ പറഞ്ഞൊന്നുമില്ല.
അപ്പൊ പൗർണമിക്ക് ആ ഒരു ഫാമിലി സപ്പോർട്ട് ഒരുപാട് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പറയുമ്പോ തന്നെ വീട്ടുകാർക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെയാണ്. ഓക്കേ, സോ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിലെ സംഗതികളൊക്കെ ഇല്ലേ, 100 days 3 അടുപ്പിച്ച് ഹാട്രിക് വിജയങ്ങൾ, 4 ബ്ലോക്ക് ബസ്റ്റർ, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ കേൾക്കുമ്പോ സന്തോഷമാണ്, കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. നടന് നായകന് ഹിറ്റുകൾ താരമൂല്യം കൂട്ടും, സിനിമകൾ ഹിറ്റായാൽ നായികയുടെ മൂല്യം കൂടുമോ? തീർച്ചയായും കൂടും. കൂട്ടിയോ മൂല്യോ? അല്ല, റെമ്യൂനറേഷൻ. അത് ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മുടെ ആക്ടേഴ്സിന്റെ കൂടാറുണ്ട്. ഓരോ സിനിമ കൂടും വർഷം കിട്ടുന്നത് അതുപോലെ സിനിമ നല്ലതാണെങ്കിൽ. ഓക്കേ, ഇപ്പൊ 10-year ചലഞ്ചിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്. അടുത്തൊരു 10 കഴിഞ്ഞ ഐശ്വര്യലക്ഷ്മി എവിടെ ആയിരിക്കും? ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 2 അമ്മയായ ഡോക്ടർ, മലയാള സിനിമയിലെ അറിയപ്പെടുന്ന പ്രശസ്തയായ പ്രോമിസിംഗ് നടി. അറിയത്തില്ല, ഇത് രണ്ടും അല്ലല്ലോ ലൈഫ്, വേറെ എന്തെങ്കിലും പുതിയത് വരട്ടെ. ഈ പ്രോമിസിംഗ് നടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്തിടയ്ക്ക് ഒരു സംവിധായകൻ പറഞ്ഞു ഞാൻ കേട്ടതാണ്, ഐ മീൻ എന്നോട് തന്നെ പറഞ്ഞതാണ്, ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ഔട്ട് തരാൻ കഴിവുള്ള പെൺകുട്ടിയാണ്, പ്രോമിസിംഗ് ആക്ട്രസ് ആണെന്ന്. ഒരു നടി പ്രോമിസിംഗ് ആവുന്നത് അവർക്ക് ഒരുപാട് വേരിയന്റ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമ്പോ, അവരെ കാണാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ വരുമ്പോ ഡയറക്ടേഴ്സിന് പിന്നെ തോന്നണം ഈ കുട്ടിക്ക് കുറച്ചും കൂടി കഷ്ടപ്പാടുള്ള കഥാപാത്രം കൊടുത്താലും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡയറക്ടേഴ്സിനും കൂടെ തോന്നിയാൽ ഒരു പ്രോമിസിംഗ് ആയിട്ട് ഒരു ആക്ടർ ആവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് അല്ല, നന്നായിട്ട് പരിശ്രമിക്കുന്നു. ഹാർഡ് വർക്ക് ഒന്നുമില്ല, കുറച്ചധികം കാലം എടുക്കും. 10 അല്ല, നമുക്ക് 2029 ചാലഞ്ചിൽ ചെയ്യാം അല്ലേ? അതെ, 2029 ചാലഞ്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. സോ ഐശ്വര്യ ലക്ഷ്മി, ചിരിയും നിർത്തുവോ? We are moving on to the most cheesy and final round of the show. Should I sight? ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല, ഓർമ്മയില്ല. ഓക്കെ, സോ വിജയ് സൂപ്പറും പൗർണമിയും പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സൂപ്പറാണ്. സൂപ്പറാണ്. ഓക്കെ, സോ വിജയ് സൂപ്പറാണോ ഫെയിൽ ആണോ? വിജയ് സൂപ്പറാണ്, സൂപ്പറാകും. സൂപ്പറാണോ ഫെയിൽ ആണോ? സൂപ്പർ. സൂപ്പർ, ഫെയിൽ അല്ലല്ലോ. ഫെയിൽ അല്ല. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾക്ക് ഐശ്വര്യ ലക്ഷ്മി ക്യാൻ സേ സൂപ്പർ ഓർ ഫെയിൽ. ഓക്കെ, ഒന്നുകിൽ സൂപ്പർ അല്ലെങ്കിൽ ഫെയിൽ, മിഡിൽ ഗ്രൗണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫാൻസ് അസോസിയേഷൻ ഫോർ ഹീറോസ്? സൂപ്പറാണ്. ഫാൻസ് അസോസിയേഷൻ ഫോർ ഹീറോയിൻസ്? സൂപ്പറാണ്. നല്ല കാര്യങ്ങളാണ് രണ്ടുപേരും ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സിനിമയ്ക്ക് അകത്തും പുറത്തും നിലപാടുള്ള നായകന്മാർ? സൂപ്പറാണ്. നിലപാടുള്ള നായികമാർ? സൂപ്പറാണ്. ഇന്റർവ്യൂസിൽ ഓവർ ഡിപ്ലോമസി? അത്ര സൂപ്പർ അല്ലല്ലേ. സൂപ്പർ ഓർ ഫെയിൽ? ഫെയിൽ. ഫെയിൽ. ഓവർ റിയാക്ടിംഗ് ഇൻ സോഷ്യൽ മീഡിയ? ഫെയിൽ. മരഞ്ജുറ്റി പ്രേമം ഓൺ സ്ക്രീൻ? ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഭിഷേകം ചെണ്ടമേള മാർപ്പുവിളിയിൽ ലോക്കൽ തിയേറ്റർ? സൂപ്പർ. അങ്ങനെ കണ്ടിട്ടുണ്ടോ സിനിമ? അല്ല, അങ്ങനെ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇത് അതൊക്കെ ഇഷ്ടമാണ്. തലയിൽ വിജയ് സൂപ്പർ വന്നപ്പോ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് അതിന്റെ മുകളിൽ പാലഭിഷേകം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തിനും ശരീര പ്രദർശനമുള്ള ഔട്ട്ഫിറ്റ്സ് ഓൺ സ്ക്രീൻ, വസ്ത്രങ്ങൾ ഇടേണ്ടവർ ഇടണം, ഇടേണ്ടവർ ഇട്ടാൽ സൂപ്പറാണ്. സൂപ്പർ. ഓക്കെ, സോ വാട്ട്സ് യുവർ ഡെഫിനിഷൻ ഫോർ ദിസ് ഇടേണ്ടവർ? ആരൊക്കെയാണ് ഇടേണ്ടവർ, ഒരാളെ പറയൂ ഇടേണ്ടവർ. എനിക്ക് ദീപിക പദുകോണും കട്രീന കൈഫും ഒക്കെ എന്ത് ഡ്രസ് ഇട്ടാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ഓക്കെ, സോ സിനിമ റിലീസിന് ശേഷം ഫോൺ എടുക്കാത്തത്? കൊളീഗ്സ്. ഫെയിൽ. ഫെയിൽ. ഓക്കെ, സോ റിലീസ് ടൈമിൽ ഇത് മലയാള സിനിമ ഇതുവരെ കാണാത്ത സിനിമയാണ്, വ്യത്യസ്ത സിനിമയാണ് എന്നൊക്കെയുള്ള ചാനൽ തള്ളുകൾ, ചാനലിൽ കയറിയിരുന്നുള്ള സെലിബ്രിറ്റി തള്ളുകൾ, സൂപ്പർ ഓർ ഫെയിൽ? സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ ഓക്കെ. ഫെയിൽ. ഫെയിൽ. ഓക്കെ, സമയം സാഹചര്യം എവിടാണ് എന്താണ് എന്നൊക്കെ നോക്കാതെ ഈ കഴുത്തിന് പിടിച്ച് ചേർത്തിരുത്തിയുള്ള സെൽഫി എടുക്കൽ, സൂപ്പർ ഓർ ഫെയിൽ? കുറച്ച് ഫെയിലാണ്. ഫെയിലാണ്. ഓക്കെ, അങ്ങനെ കഴുത്തിന് പിടിച്ച് എടുത്തിട്ടുണ്ട്? എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഇല്ല. ഓക്കെ, സോ ഫ്ലേർട്ടിംഗ് വിത്ത് ഓൺ സ്ക്രീൻ ഹീറോസ് ഓഫ് സ്ക്രീൻ? ഫെയിൽ. ഫെയിൽ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇഷ്ടമല്ല. ഇല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അധികകാല സിനിമ നിൽക്കേണ്ടി വരില്ല, അതുകൊണ്ട് ചെയ്യാറില്ല. ബഹുതിരിക്കേണ്ടത്. ഓക്കെ, ഇങ്ങോട്ട് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ട്രൈ ചെയ്താൽ കൊടുത്ത റിപ്ലൈ എന്തായിരിക്കും?
എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ നോക്കും, അത്രേ ഉള്ളൂ. അല്ല ട്രൈ ചെയ്യും. നമ്മുടെ മനസ്സിൽ ഓരോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പൊ എന്റെ കൂടെ ഫ്ലേർട്ട് വിത്ത് എ കോസ്റ്റാർ അല്ല, ടു ലൈക്ക് എനി മാൻ, ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചും ഫ്ലേർട്ട് ചെയ്യുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ ഇഫ് ഐ ലൈക്ക് എ പേഴ്സൺ. ഓക്കേ, സോ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്ന ഇനോഗ്രേഷൻസ് ആൻഡ് സ്റ്റേജ് ഷോസ് സൂപ്പറാണ്. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻകം ഫോർ ആരാണോ അതൊക്കെ ചെയ്യുന്നത്, അവർക്ക് അതൊരു ഇൻകമാണ്. അപ്പൊ സൂപ്പറാണ്. ഓക്കെ, സോ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് 10 ഇയേഴ്സ് ചാലഞ്ചിനെ കുറിച്ചാണ്. നമ്മൾ ഇനി ഒരു ഒരു 10 ഇയർ ചാലഞ്ച് എടുക്കാൻ പോകുന്ന റെഡ് കാർപ്പറ്റിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ 10 ഇയർ ചാലഞ്ച്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. 2009 ആൻഡ് 2019. ഓക്കെ, സോ വെയിറ്റ് ഇൻ 2009 58. 2019 51. റിലേഷൻഷിപ്സ് സ്റ്റേറ്റസ് ഇൻ 2009 committed in 2019 single. Okay, ready to mingle? No. Okay, so dream in 2009 to be a doctor, to be a good doctor. Okay, 2019 nallor actor avanam. Okay, bank balance in 2009 100 rupees achanam idu thanna nallon thanna. Okay, bank balance in 2019 bank kudala bank balance in 2019 okay ana happy ana happy ana okay lakhs crores. അയ്യോ, ഓ കൊഞ്ചം ഓരോ ഓരോ പോയിട്ട് ഓക്കെ. ലാക്സ് എബൌട്ട് 10 ലാക്സ് ബിലോ 10 ലാക്സ്. വാട്ട് ഈസ് ദാറ്റ്? നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് സിനിമയിലൊക്കെ ആയി പോയിന്നേ ഉള്ളൂ. ഓക്കെ, മീൻസ് ഓഫ് ട്രാവൽ 2009 ബസ് ഓട്ടോ അച്ഛന്റെ സ്കൂട്ടർ. 2019 ഓൺലൈൻ ക്യാബ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് കാറില്ല? ഉണ്ട്. പക്ഷേ അത് ഡ്രൈവ് ചെയ്യാറില്ല, അപ്പൊ അങ്ങനെ ഡ്രൈവ് ചെയ്യാറില്ല. ഓക്കെ, ഡ്രൈവ് അറിയാം? അറിയാം. ഓക്കെ, സോ ഫോൺ ഇൻ 2009 ആൻഡ് 2019. 2009 ൽ ഫോൺ ഇല്ല. 2019 ൽ എത്ര ഫോൺ ഉണ്ട്? ഇപ്പോ ഒരു ഫോൺ. എത്ര കണക്ഷൻ ഉണ്ട്, എത്ര സിം ഉണ്ട്? ഒറ്റ നമ്പർ, ഒരു ഫോൺ. ഓക്കെ, സോ നമ്പർ ഓഫ് പാർലർ വിസിറ്റ്സ് ഇൻ 2009. എത്ര തവണ ബ്യൂട്ടി പാർലർ പോയി 2009 ൽ? 2009 ൽ ഇങ്ങനെ കല്യാണങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ജോബ് ഇതാണ്. അപ്പൊ അത്യാവശ്യം കുറച്ച് വൃത്തിയായിട്ട് എപ്പോഴും നടക്കണം എന്നുള്ളതുകൊണ്ട് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം മാക്സിമം രണ്ടാണ്. എമൗണ്ട് ഇൻ 2019 പാർലർ കൊടുക്കുന്നത്, 2019 ൽ പാർലർ കൊടുക്കുന്നത്. 2009 ൽ ത്രെഡ് ഒക്കെ ചെയ്യും, അങ്ങനത്തെ ഉള്ളൂ. അപ്പൊ 30 rupees. ഇപ്പൊ 2019 ആണെങ്കിൽ ഒരു 2000 രൂപ. ഓക്കെ, ലക്ഷറി ദെൻ ആൻഡ് നൗ. 2009 ൽ ലക്ഷറി, 2019 ൽ ലക്ഷറി. 2009 ൽ ഒന്നും ലക്ഷറി ഇല്ല, ഇപ്പോഴും ലക്ഷറി എന്ന് പറയാനല്ല, ദാരിദ്ര്യമല്ല. നമ്മള് ആ സമയത്ത് ഭയങ്കര വീട്ടുകാർ പറയുന്നത് മാത്രം കേട്ടി, പക്ഷെ വീട്ടുകാർ നമുക്ക് ആഗ്രഹിക്കുമ്പോ യാത്രയൊക്കെ പോകാൻ പറ്റുക, അതൊരു ലക്ഷറിയാണ്. ഒരുപാടല്ല, പക്ഷെ ഇങ്ങനെ ചില സ്ഥലങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര താല്പര്യം തോന്നുന്നില്ല. ലാസ്റ്റ് ഹസ്കി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു അത് എന്റെ തായ്ലൻഡിലാണ്. അപ്പൊ ഇതിന്റെ ഫോട്ടോസ് എനിക്ക് ഇങ്ങനെ ഫീൽഡിൽ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് പാൻഡ ഭയങ്കര ഇഷ്ടമാണ്, ഹസ്കീസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന പട്ടിയല്ലല്ലോ. കോളേജിൽ വന്നതിന് ശേഷമാണ് ഫേസ്ബുക്ക്. ഒരു 100 പേരൊക്കെ മാക്സിമം. ഓക്കേ, 2019 ല് 100 പേരൊക്കെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ട് വരും. ഇപ്പൊ നമ്മുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ 100 പേര് മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കേ, നമ്പർ ഓഫ് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് എത്രയുണ്ട് 2019 ല്? 2019 ല് 6 7 അങ്ങനെ എന്തോ വരും. ഓക്കേ, സോ ഫേവറേറ്റ് ആക്ടർ ദെൻ ആൻഡ് നൗ. 2009 ഫേവറേറ്റ് ആക്ട്രസ്. 2009 ശോഭന മാം. 2019 പാർവതി. യുവർ ക്രഷ് ഇൻ 2009 and your crush in 2019? Pass. ഈ question pass. ഇവിടെ pass ഇല്ല. Come on, your celebrity crush പറഞ്ഞാൽ എന്താ? 2009 ലെ celebrity crush. 2009 ലെ അങ്ങനെ celebrity crush ഒന്നും ഇല്ല. കോളേജിൽ കേറി കഴിഞ്ഞാണ്. അല്ല, അതെ, പക്ഷേ അങ്ങനെ ആരോടോ crush തോന്നിയത് കഴിഞ്ഞ ഷോയിൽ പറഞ്ഞു. അർജുൻ കപൂർ ആണോ? മതിയായില്ല അല്ലേ. Okay, so 2019 ലെ celebrity crush.
ആദ്യ നായകനോട് എന്തോ ചെറിയ ക്രഷ് നമ്മുടെ തട്ടത്തിൻ മറയത്ത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റില്ല. നേരിട്ട് നായകനെ കണ്ടപ്പോ ചുറ്റുമുള്ള കാണുന്നുണ്ടായിരുന്നോ? മലയാള സിനിമ വേറെ സിനിമ എന്ന് പറഞ്ഞാൽ സ്ഥിരം നടിമാരുടെ ഒരു രീതി അങ്ങനെയാണ്. മലയാള സിനിമയ്ക്ക് പുറത്തുള്ളവരെ അതാണ് അടിപൊളി ലാലേട്ടൻ സെലിബ്രിറ്റി ക്രഷ്. സോഷ്യൽ മീഡിയ സ്റ്റോക്കിംഗ് ഒളിഞ്ഞു നോക്കിയത് 2009 ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ ഇല്ല. ഓക്കെ, ദെൻ 2019 സ്റ്റോക്ക് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ അവരറിയാതെ, അവരെ ഫോളോ ചെയ്യാതെ, ഫ്രണ്ട് ആക്കാതെ പ്രൊഫൈലിൽ കയറി ഒളിഞ്ഞു നോക്കുന്നത്? അത് നോവ സെന്റിനോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി അത്യാവശ്യം എനിക്ക് നല്ല ക്രഷ് ഉണ്ട്. ആ പുള്ളിയുടെ ഫോട്ടോസിന്റെ ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ഞാൻ പുള്ളിയുടെ ഫോട്ടോസിന്റെ ക്യാപ്ഷൻസ് ഒക്കെ നോക്കാറുണ്ട്. അല്ലല്ല, അതൊക്കെ എന്റെ ഒറിജിനൽ കേറി നോക്കി നമ്മളൊരു വൈബ് പറഞ്ഞിട്ട് ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഐശ്വര്യ ലക്ഷ്മി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് സിനിമയിൽ എത്തിയത്. യെസ് ഓർ നോ? നോ. നിലനിൽക്കാനുമുണ്ട് ഈ സ്ട്രഗിൾ? യെസ്. യെസ്. ആക്ട്രസ് എന്നതിനൊപ്പമുള്ള ഡോക്ടർ ടാഗ് ഗിവ്സ് മീ കോൺഫിഡൻസ്? യെസ്. ഞാൻ ഇപ്പോഴും ഓഡിഷൻസ് കൊടുക്കാറുണ്ട്. യെസ്. ഹാട്രിക് അല്ലെങ്കിൽ 100 ദിവസം സക്സസിന് ശേഷം ഞാൻ റെമ്യൂണറേഷൻ കൂട്ടി? നോ. നോ? അതെന്താ പറ്റി? അത്രയും ചിന്തിച്ചിട്ട് എടോ എന്റെ സിനിമ, എന്റെ സീൻ, ഞാൻ ചിന്തിക്കുന്ന തനിക്ക് എന്താ പ്രശ്നം? ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഞാൻ അതാരല്ലെന്ന് അല്ലേ? ഓക്കെ, സോ ഒരു നാലോട് ചിന്തിച്ചു കേട്ടോ, നല്ലതാണ്. ഓക്കെ, സോ കഥ പറയാൻ വരുമ്പോ ഞാനും കേൾക്കാറുണ്ട് ഇത് ഫീമെയിൽ സെൻട്രിക് സിനിമയാണ്, ഐശ്വര്യലക്ഷ്മിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കഥയാണെന്നൊക്കെ. ഫീമെയിൽ സെൻട്രിക് സിനിമയാണെങ്കിൽ അവരങ്ങനെ പറയും, പക്ഷേ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, സിനിമയിൽ പൊട്ടൻഷ്യൽ മാത്രമല്ല നല്ല വിനയവും പി ആർ വർക്കും ഉണ്ടെങ്കിൽ കൂടെ മാത്രമേ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. യെസ് ഓർ നോ? പി ആർ വർക്ക് വേണം. ഓക്കെ, സോ നമ്മുടെ സിനിമയ്ക്കല്ല കേട്ടോ, മലയാളത്തിന് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ സിനിമയിലും മീഡിയയിലും ഞാൻ പലരെയും നോ പറഞ്ഞ് ശത്രുക്കളാക്കിയിട്ടുണ്ട്. നോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശത്രുക്കളാക്കിയിട്ടില്ല. ഇല്ല. ഓക്കെ, സോ വാട്ട് ഈസ് ദാറ്റ് തിങ് യു വിൽ സേ നോ ടു? ഫിലിംസിലാണ് എന്തിനോടൊക്കെ ഐശ്വര്യലക്ഷ്മി പെട്ടെന്ന് പടയുന്ന നോ പറയുക? സിനിമയില് സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ടറിനോട് സ്ക്രിപ്റ്റ് കറക്റ്റ്, ഒരു സ്റ്റോറി പ്ലസ് അതിന്റെ സ്ക്രീൻ പ്ലേ കറക്റ്റ് ആയിട്ട് നറേറ്റ് ചെയ്യാണ്ട് അവരത് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് വളരെ ഓക്കെ. ഈവൻ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചാൽ, ചില സിറ്റുവേഷൻസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് വൺ ലൈൻ കഴിഞ്ഞ് ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നവരുണ്ട്. വൺ ലൈൻ വെച്ചിട്ട് ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കൊണ്ട് ഷൂട്ട് തുടങ്ങിയിട്ട് ഷൂട്ടിനിടയ്ക്ക് തിരക്കഥ എഴുതി തള്ളുന്ന ആൾക്കാരുണ്ട്, എഴുതിക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ചാൻസ്, അങ്ങനത്തെ ഒരു കിടിലൻ സിനിമയാണ് ഐശ്വര്യയിലേക്ക് വരുന്നതെങ്കിൽ വാട്ട് വിൽ യു ഡു? അതായത് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ആ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി ഡയറക്ടർക്കും എനിക്കും ഒക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. നമ്മൾ ചെയ്യാൻ പോകുന്ന പടമാണല്ലോ. അത് കഴിഞ്ഞിപ്പോ ശ്യാമേട്ടനും ആശിക്കേട്ടനും ആണെങ്കിൽ അവര് എഴുതാറുണ്ട്, അതിന്റെ ഇടയ്ക്ക് അവർ എഴുതാറുണ്ട്, നല്ല നല്ല ലൈൻസ് എഴുതാറുണ്ട്, ഡയലോഗ്സ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷെ ഒരു ബേസിക് ഫ്രെയിം വർക്കിന് പൊളിക്കില്ല. അപ്പൊ ആ ബേസിക് ഫ്രെയിം വർക്ക് എങ്കിലും മിനിമം വേണം. ഡയറക്ടർ കൊടുക്കുക രണ്ടിലൊന്ന് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. വെൽ ഡ്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്. ഓക്കെ, സോ അങ്ങനെ വെൽ ഡ്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിനും. വിജയ് സൂപ്പറും കണ്ടവരെല്ലാം സൂപ്പർ ആണെന്നാണ് പറയുന്നത്. സോ ഈ പടം ഇനി കാണാത്തവരൊക്കെ, അല്ലെങ്കിൽ ഈ ജനമൊക്കെ എന്തുകൊണ്ടായിരിക്കും സൂപ്പർ ആണെന്ന് പറയുന്നത്, ഇനിയും കാണാൻ പോകുന്ന ഒരാൾക്ക് ഇത് എന്തുകൊണ്ട് ഈ പടം സൂപ്പറായിട്ട് തോന്നും എന്ന് ചോദിച്ചാൽ ഐശ്വര്യലക്ഷ്മി എന്തായിരിക്കും ഉത്തരം? ഇത് ഭയങ്കര നല്ലൊരു മലയാളി പടമാണ്. അതായത് നമ്മുടെ നോർമൽ മലയാളി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമ്മുടെ ചെറിയ സ്ട്രഗിൾസും അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാവുമ്പോൾ നമുക്ക് ഓൾറെഡി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ
നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ള പോലെ അതിനൊരു രസകരമായ ടച്ച് ഉണ്ട്. സിനിമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ സിനിമ സിനിമാറ്റിക് ആണ്, സിനിമാറ്റിക് ആയ ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാണ്ട് ഒരുപാട് എൻജോയ് ചെയ്യും. അതിലെ ഡയലോഗ്സ് ആണെങ്കിലും ഇല്ല എൻഡിങ് ക്ലൈമാക്സിൽ സിദ്ദിഖിക്കടൊക്കെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, ഭയങ്കര രസമാണ്. പിന്നെ രഞ്ജിസാറിന്റെ അച്ഛന്റെ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. സാർ ആ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ സജഷനിലായിരുന്നു, അപ്പൊ എന്റെ ഫേസ് വരില്ല, എന്റെ ബാക്ക് സൈഡ് ഉള്ളു, അപ്പൊ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കുറെ ടേക്ക് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവുമല്ലോ. അപ്പൊ പിന്നെ ഗ്ലിസറിൻ വേണ്ടി വന്നു. അതല്ലാണ്ട് ആദ്യം പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കൊള്ളും. ഞാൻ പിന്നെ ഒറ്റ മോളാണ്, അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ടോട്ടലി സൂപ്പർ ആണ്, സിനിമ സൂപ്പർ ആണ്, ഒരുപാട് സന്തോഷം. അച്ഛോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ ഷോ. How was your second red carpet? Amazing. ഒരുപാട് ഹോംവർക്ക് ഒക്കെ ചെയ്ത് കുട്ടി പേപ്പറുകളിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല, അങ്ങനെ കുറെയുണ്ട്. കണ്ടോ കണ്ടോ, കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കണ്ടോ. അപ്പൊ അത് ഭയങ്കര രസമാണ്. നമുക്കും ഇവിടെ കോമഡി ഒന്നും ആവത്തില്ല, നമുക്ക് രസമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റും. മിസ്റ്റർ ആർ ജെ മൈക്ക്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പർ ആണ്, നിങ്ങൾ അന്യായമാണ്. മതിയോ? അന്യായം വേണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. വെരി ബെസ്റ്റ്. താങ്ക് യു. ഒരു നാലാമത്തെ 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡബിൾ ഹാട്രിക്കിന് കാണാം. ഡബിൾ ഹാട്രിക്ക് ആവുകയാണെങ്കിൽ അന്ന് കാണാം. ഓക്കെ, താങ്ക്സ് അഗൈൻ. ബൈ ബൈ. കേൾക്കൂ കേൾക്കൂ, അതാണ് കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ. Red Carpet with RJ Mike.